ഭക്ഷ്യ വിഷബാധയിൽ കാറ്ററിംഗ് സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തു. ചെങ്ങന്നൂർ സ്വദേശി മനുവിനെതിരെയാണ് കീഴ്വായ്പൂര് പോലീസ് കേസെടുത്തത്. മായം ചേർക്കൽ പൊതുശല്യം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിവരങ്ങൾ നൽകാൻ സി ജി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഒരു ഭക്ഷ്യ വിഷബാധയ്ക്കെതിരെ ഭക്ഷ്യ വിഷബാധ നടന്നു എന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ഇന്നലെ വിശദീകരണം റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു നടപടി വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ? ഒരാളുടെ നിലയാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നത്. 70 പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സ തേടിയത്. കീഴ്വായ്പൂർ സ്വദേശിയായ റോജിൻ അലക്സിന്റെ മകളുടെ മാമോസ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. വ്യാഴാഴ്ച വൈകുന്നേരത്തിലൂടെ കീഴ്വായ്പൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് 200 ആളുകൾക്ക് ഭക്ഷണം നൽകിയത്. ചെങ്ങന്നൂരുള്ള ഓവൻ ഫ്രഷ് കാറ്ററിംഗ് സർവീസ് ആണ് ഇവർക്ക് ആഹാരം വിളമ്പിയത്. ഈ ആഹാരം കഴിച്ച 70 പേർക്കാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പിറ്റേ ദിവസം രാവിലെ മുതൽ ഉണ്ടായത്. ഛർദിയും കടുത്ത തലവേദനയും ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും തോന്നിയ ആളുകൾ പലരും പല ആശുപത്രികളായി ചികിത്സ തേടി. ഇതിൽ 2 ഭക്ഷ്യ വിഷബാധ ഇൻഫെക്ഷനായി മാറി ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. തുടർന്ന് ബന്ധുക്കൾ കാറ്ററിംഗ് സർവീസ് ഉടമകളുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അവർ തയ്യാറായില്ല. തുടർന്നാണ് പിന്നീട് കീഴ്വായ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയത്. ചെങ്ങന്നൂർ സ്വദേശിയായ മനുവിനെതിരെയാണ് ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് ഉടമയായ മനുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മായം ചേർക്കൽ പൊതുശല്യം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിലിപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ നടപടി എന്തായാലും കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് ഇൻഫെക്ഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം എന്താണ് എന്നത് ആരോഗ്യവകുപ്പ് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ 70 ഭക്ഷ്യ വിഷബാധ ഏറ്റുവെങ്കിലും ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായി തുടരുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സി ജി ഉമേഷ്.